മധുരയിൽ ട്രെയിൻ കത്തിയമർന്ന് ഒൻപത് പേർ വെന്തു മരിച്ച വാർത്ത പ്രേക്ഷകരെല്ലാം കാണും ഞങ്ങൾ പറയാൻ പോകുന്നത് ഈ ദുരന്തത്തിനിടയാക്കിയ അശ്രദ്ധയെക്കുറിച്ചും വിവേകമില്ലാത്ത പ്രവൃത്തിയെക്കുറിച്ചുമാണ് നിർത്തിയിട്ടിരുന്ന ട്രെയിനിൽ യാത്രക്കാരിൽ ചിലർ ചായ ഇടാൻ ശ്രമിക്കുമ്പോൾ സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് വൻ അപകടമുണ്ടായത് വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് മധുരയിലെത്തിയ സംഘം മധുരയിൽ നിന്ന് പുറപ്പെടാനിരിക്കെയാണ് ഈ അപകടമുണ്ടായത് വിനയ് ഉണ്ണി വിവരങ്ങൾ നൽകും വിനയ് ഈ ക്ഷണിച്ചു വരുത്തുന്ന അപകടം എന്നല്ലാതെ ഇതിനൊന്നും നമുക്ക് മറ്റൊരു തരത്തിലും പറയാനാവില്ല ഇതിൽ മരണപ്പെട്ട ആളുകൾ നിരവധി ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു അതിലതീവ ദുഃഖമുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ അതായത് ട്രെയിന് വീടൊക്കെ പോലെ ട്രെയിനിൽ ഇരിക്കുകയും ട്രെയിനിന് ആ തരത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട് ട്രെയിനിൽ ഗ്യാസ് സിലിണ്ടർ കത്തിക്കുക പാചകം ചെയ്യുക ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്തു കൂടാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ ശീലമാക്കിയിട്ടുണ്ട് പലയിടങ്ങളിലുള്ള ആളുകൾ അല്ലേ അക്ഷയ ഇതിന് രണ്ട് വശമുണ്ട് ഒരു വശം ഈ യാത്രക്കാർ കാണിച്ച ഒരു അബദ്ധം അല്ലെങ്കിൽ ട്രെയിനിനകത്ത് കത്തിയ കത്തി കത്താൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ സ്ഫോടന വസ്തുക്കളോ കയറ്റരുതെന്നുള്ള നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് അവർ പാചകം ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ട് രാവിലെ അവർ മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ട്രെയിനിനകത്ത് ചായ തിളപ്പിക്കുകയും പിന്നീട് അതൊരു വലിയ ദുരന്തത്തിലേക്ക് കലാശിച്ച് ഒൻപത് പേർ വെന്ത് മരിക്കുകയും ചെയ്തൊരു അവസ്ഥയിലേക്ക് മാറിയത് പക്ഷേ അവർ ഓഗസ്റ്റ് പതിനേഴിനാണ് ലക്നൌവിൽ നിന്നും യാത്ര പുറപ്പെട്ട യാത്ര പുറപ്പെട്ടത് ഇത്രയും ദിവസം പത്ത് ദിവസമായ ആ കോച്ച് ഉത്തർപ്രദേശത്ത് നിന്നും പുറപ്പെട്ട് തമിഴ്നാട്ടിലെത്തി പത്ത് ദിവസമായി ആ അത് കോച്ച് സഞ്ചരിക്കുന്നുണ്ട് ഈ പത്ത് ദിവസത്തോളവും അവർ ആ കോച്ചിനകത്ത് ഗ്യാസ് സിലിണ്ടർ സൂക്ഷിച്ചിരുന്നു വിറക് സൂക്ഷിച്ചിരുന്നു കരിക്കട്ട സൂക്ഷിച്ചിരുന്നു വലിയ പാത്രം സ്റ്റൗ ഇതെല്ലാം സൂക്ഷിച്ചിരുന്നു പക്ഷെ എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും റെയിൽവേ ഉദ്യോഗസ്ഥരുടെയോ ആർ പി എഫിൻ്റെയോ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് റെയിൽവേയുടെ പറയുന്നത് യാത്രക്കാർ അത് കയറ്റി യാത്രക്കാർ അത്തരത്തിൽ കത്താൻ സാധ്യതയുള്ള വസ്തുക്കൾ കയറ്റി അവരുടെ അശ്രദ്ധയാണെന്ന് പറയുമ്പോഴും റെയിൽവേ എന്തുകൊണ്ട് അവിടെ കൃത്യമായ സുരക്ഷാ പരിശോധന ഓരോ കോച്ചിലും നടത്തുന്നില്ല എന്നുള്ള ഉദാഹരണമാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ അവരെ ആ കോച്ച് സഞ്ചരിച്ചു എന്നതിന്റെ ഒരു ഒരു ബാക്കിപത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത് അത്രയും ദൂരെ സഞ്ചരിച്ചിട്ട് പോലും ഇന്ന് രാവിലെ അപകടം ശേഷം മാത്രമാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ തീർച്ചയായും ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല അതിനപ്പുറത്തേക്ക് തന്നെ പറയാനുള്ളത് തന്നെയാണ് ശ്രദ്ധിക്കണം നമ്മുടെ ശ്രദ്ധ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ വളരെ നിസ്സാരം എന്ന് കാണിച്ചുകൊണ്ട് അറിഞ്ഞിട്ടും ചെയ്യുന്ന ചില അപകടങ്ങളാണ് വിളിച്ചു വരുത്തുന്ന അപകടങ്ങളാണ് ഇതൊക്കെ എന്ന് പറയാതെ വയ്യ